നിങ്ങളെ മോളതാ പറയുന്നത്, നിങ്ങളെ മോളെ ചിരി കാണിച്ചതിനാ. ഒന്നും എടുക്കാൻ വിട്ടുപോയിട്ടില്ലല്ലോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അന്നെ കണ്ടാല് വല്ല ബീച്ചിലും പോകുന്ന പോലെയുണ്ടാവും, ഇവളെ കണ്ടാൽ അമ്പലത്തിൽ പോകുന്ന പോലെയോ കല്യാണത്തിന് അമ്പലവാസിയാണല്ലോ. ചന്ദ്രനൊക്കെ തൊട്ട് കുറെയൊക്കെ തൊട്ടിട്ടുണ്ടാ ബീച്ചിൽ പോകാൻ പറ്റുന്നത്. നമ്മള് ബീച്ചിലേക്കല്ല പോന്നെ, പിന്നെ എവിടേക്കാണ് പറയൂ. നമ്മള് ഗാദേന്റെ വീട്ടിൽ പോവാണ്. നമ്മളെ വീട് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കണം ഗാദേ നമ്മളെ കസിൻ ആണ്. അപ്പൊ ഓക്ക് ചെറുതായിട്ട് ഒരു ആക്സിഡന്റ് പറ്റി, വലുതായിട്ടൊരു ഓപ്പറേഷൻ. അതുകൊണ്ട് നമ്മള് ജസ്റ്റ് ഒന്ന് കാണാം. ഓൾറെഡി നമ്മള് ഹോസ്പിറ്റലിലെ സമയത്ത് രണ്ടു മൂന്ന് ദിവസം ഉണ്ടായത്. ആ രണ്ടു മൂന്ന് ദിവസം നമ്മൾ പോയിട്ടുണ്ടായിന്. ഇപ്പൊ വീട്ടിലേക്ക് പോവാണ്. ഒന്ന് ജസ്റ്റ് അവളെ കാണാ, അല്ല ഓളെ കാണാന്ന് വെച്ചിട്ട് ഓളെ കാണിക്കാൻ പറ്റുമോന്ന് അറിയില്ല. ഓക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണിക്കും, ഇഷ്ടമില്ല കാണിക്കില്ല. കാരണം വെച്ചാല് ഓരോരുത്തർ ഇഷ്ടമാണല്ലോ. അങ്ങനത്തെ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മള് ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഞാന് മുന്നോട്ടൻ, സോറി മുന്നോട്ടനും സനീഷേട്ടനും കണ്ണനും ആസ് യൂഷ്വൽ മുമ്പ് തന്നെയുണ്ട്. നമ്മൾ എപ്പോഴും ബാക്കിൽ തന്നെ, എപ്പത്തേ പോലെ നമ്മൾ ബാക്കിൽ തന്നെ. രജനിയും മമ്മിയും വരുന്ന പറഞ്ഞായിരുന്നു. അപ്പത്തേക്ക് മമ്മിക്ക് ചെറിയൊരു തലവേദന ആയതുകൊണ്ട് മമ്മി രജിയും പറഞ്ഞു വരുന്നില്ല. ഏച്ചി പിന്നെ പഠിക്കാനുള്ളതുകൊണ്ട് ഏച്ചിയും വന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ നമ്മള് അതെ, അപ്പൊ നമ്മള് ഇനിയിപ്പോ പോട്ടെ. ഫുള്ള് ബ്ലോക്കും കളിയും. നമ്മൾ ആദ്യം കൊടുവള്ളി പോയെ. അവിടെ പോയപ്പോ അവിടെ ഗേറ്റ് ക്ലോസ് ആക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പണിയെടുക്കുന്നോണ്ട് ഫുള്ള് ക്ലോസ് ആക്കി. അമ്മേ കുട്ടികുട്ടികളൊന്ന് ക്ലോസ് ആക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ ഗേറ്റ് ട്രെയിൻ പോകുന്നുണ്ട് ക്ലോസ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പം പോവാണ്. അപ്പൊ നമ്മൾ പോട്ടെ. യോഗി കൊടുക്കാൻ ഫ്രൂട്ട്സ് വാങ്ങാം. ഞാൻ വരുമ്പം മാറിക്കോട്ടാ. കുടായിപ്പന്നെ നമ്മളങ്ങനെ കാട്ടില്. ഇനി ഇപ്പൊ നമ്മള് കൊറേ കാട്ടിലോട്ട് ഇറക്കം നടന്നിട്ട് പോണം. വാ കണ്ട വീട്ടിന്റെ പറമ്പത്തൊട്ടിയും. അതെ അതെ അതെ, ഇവരുടെ വിളക്കി അങ്ങനെയാണ് ഇവൻ കല്യാണ പെണ്ണ്. അല്ല ഇവൻ കല്യാണത്തൊക്കെ, ഞാൻ കല്യാണ പെണ്ണ്. നമ്മൾ ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ വീടൊക്കെ അപ്പൊ മുമ്പ് വീടെടുക്കോ. കമൺ ലെറ്റ്സ് ഗോ. ഹായ് പറഞ്ഞു. തെളിക്കുന്നത് തെളിക്കുന്നല്ല, തെളിക്കുന്നല്ല. അങ്ങനെ കൊറേ നടന്ന് 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 നമ്മള് വീട്ടിന്റെ ബാക്കിലെത്തിയിട്ടുണ്ട്. വീട്ടിന്റെ മുമ്പിൽ ആരൊക്കെയോ ഉണ്ട്. വയനാട് ചായ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ബാബുമാരും. കുട്ടി മക്കൾ ചായ സ്പോട്ട്. അപ്പിതാ നമ്മളിതാ ഗാദേന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പുറത്ത ഇതാ നീന മമ്മിയുണ്ട്. ആ ഇങ്ങളെന്തിനാ മൊത്തം ഇതാക്കുന്നേ? നീന മമ്മി ശീന മമ്മി ഉണ്ട്. ശീന മമ്മി വരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീന മമ്മീനെ മാത്രം നമുക്ക് എടുക്കാറുണ്ട്. ഇത് നമ്മള് ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു. ഇങ്ങളുടെ പൂച്ച നടക്കുന്നത്. അതാ പൂച്ച നടക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ നിവേദു. ഗാദു അവിടെ കൈ പൊട്ടി കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചാറേ മോളി. നമ്മളെ മോളെ ഇങ്ങനെ കണ്ടിട്ടില്ലാലോ. നിങ്ങളെ കാര്യം ഇതൊക്കെ ആരാന്ന് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ആരാ നിങ്ങൾ? ആരാ എന്റെ മമ്മീന്റെ? മമ്മീന്റെ അനിയത്തിയാണ്. മമ്മീന്റെ അനിയത്തിയായി വരും. ആരോ ആയിട്ട് വരും. ഇതാ പറഞ്ഞ ചപ്പൻ ഓടുന്നതാ. ആരാ? ആരോ അനിയ ആയിക്കാണ്. ഇത് നിവേദു.
അപ്പന്റെ മോളാ പോലും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ പൂച്ചനെ വിളിക്കുന്നു സജിനാമിണ്ട് അങ്ങനെ ഗാദിനെ കാണിച്ചു തരാം. ഗാദിന്റെ അവസ്ഥ കാണിക്കട്ടെ. ഗാദിന്റെ കൈ മാത്രം നമുക്ക് ഗാദുവിന്റെ കൈ കാണാം. കൈ മാത്രം അവളെ മുഖം കാണിട്ട് സ്കോലായിട്ടാ അവളുടെ മുഖം അങ്ങനെ കാണിക്കണ്ട. കൈ മാത്രം എന്റെ കാണിച്ചെടുത്താ മതി. ചെറുതായിട്ടൊന്നോട് ആക്സിഡന്റ് ആയി തലയിട്ട് വീട്. അത് ആക്സിഡന്റ് ഒന്നായില്ലേ, വണ്ടിക്കൊന്നായില്ല, അവളെ കൂടെയുള്ള ഫ്രണ്ടിനൊന്നായില്ല, മുമ്പിലുള്ള വണ്ടിക്കൊന്നായില്ല, ആർക്കും ഒന്നായില്ല. ഓള് ചെറുതായിട്ടും തലകറങ്ങി വീണേ ചെറുതായിട്ട് സ്ലാബിലൊന്ന് കഴിഞ്ഞു. അങ്ങനെയാണ് സംഭവം. വീട്ടിലുള്ള ആരാണ് നമ്മൾ മാത്രം അറിയുന്നത്. എന്നിട്ട് സ്ലാബിൽ ചെറുതായിട്ട് ഒന്നോട് ഇതായിട്ട് വീണ്. അപ്പൊ ഇതായി എല്ല് പൊട്ടി ചെറുതായിട്ട്. അപ്പൊ ചെറുതായിട്ടൊരു ഓപ്പറേഷൻ കഴിച്ച ചെറുതായിട്ടൊന്ന് കിട്ടി. ഇതൊക്കെയാണ് സംഭവം. ചൈനാമി കണ്ടില്ലേ വരും ഇങ്ങനെ വലിയ ഭർത്താവ് ബ്ലോഗ് കണ്ടേന്ന്. അപ്പൊ അങ്ങനെയാണ് ഇടയിൽ എല്ലാരെയും കാണല്ലോ. ഇതൊക്കെയാണുള്ളത്. ഇവിടെ ഇനി കൊറേ കുയിപ്പം അടിച്ച് നമ്മള് നൈസായിട്ട് പോകും. അപ്പൊ നോമ്പേരെ കാണിച്ചിട്ടെ. ഇനി എന്നാ കുയിപ്പം വേണമായിരിക്കും. അപ്പൊ കുയിപ്പം കൈ നിങ്ങളെല്ലാം വിളിച്ചാലേ പോകുള്ളൂ. അപ്പൊ ഗൈസ് ഇത് നമ്മുടെ ശീലാനി ഉണ്ടാക്കിയോണ്ടേ പോണ്. ആരും ഓർഡർ വന്നാൽ നമ്മൾ എത്തിച്ചേരുന്നായിരിക്കും. ഷേപ്പ് മാറും. ഒന്നും നല്ല ഒന്നും നല്ല ഷേപ്പില്ല. ഈ ചിക്കൻ റോള് നീ ഞാൻ ഉണ്ടാക്കിയാലും പറയാൻ പറഞ്ഞു. ഇത് നമ്മുടെ സ്വന്തം തഴയച്ചുങ്കത്തെ ആലുവയിൽ വാങ്ങിയ ചിക്കൻ റോള്. എന്നാൽ നീനാൻ്റെ അത് അവിടെ പോയി ഉണ്ടാക്കിയത് പറയാൻ പറഞ്ഞു. ചായൊക്കെ കുടിച്ച് നമ്മൾ സെറ്റാക്കി. ഒരാളിതാ ഇന്ന് ആ വീട്ടിൽ എനിക്ക് പറയാം ബോറടിക്കുണ്ടാവല്ലേ. ഇന്ന് സീഡിയൽ പണ്ടത്തെ സീഡിയൽ വിട്ടിട്ട് ഇപ്പൊ സിനിമ കാണാൻ തുടങ്ങി. ഒരത്തിയുടെ സീഡിയൽ ഇട്ട് സിനിമ കാണാൻ തുടങ്ങിയത് ഒന്നും ബോറടിച്ചിട്ട്. രണ്ടാളിതാരോടൂലേ സാധനം എടുത്തിട്ടാണ് ഇവർ ഓടിക്കുന്നത്. വെറുതെ ലാപ്ടോപ്പ് നശിച്ചു പഴഞ്ചല്ല. അതെ ആ എന്നെ കണ്ട് ഇങ്ങനെ പുച്ഛിക്കാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും പറയാൻ പറ്റില്ല. അപ്പത്തേക്ക് ഓരോന്നും തുടങ്ങിക്കോളും. ബനാന ടോക്ക് പറയാണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനൊക്കെ പറയാൻ പറയുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ വീട് കാണുന്നവർക്ക് റിങ്കിനെ അറിയായിരിക്കും. അവളുടെ അമ്മയാണ് ഇത്. റീൽസിൽ ഫേമസ് ആയ റിങ്കി, ചിരിയിലും ഫേമസ് ആയ റിങ്കി. എന്ത് ചെയ്യാൻ, നിങ്ങളെ മോളതാ പറയുന്നത്. നിങ്ങളെ മോളെ ചിരി കാണിച്ചതിനാ ഒന്നും എടുക്കാൻ വിട്ടുപോയില്ലല്ലോ. എല്ലാം
കടയിലുള്ളതെന്ന് പറയുന്നു. ഒന്ന് പറയത്തല്ലേ നീനല്ലി. ആ നീ ബാക്കിന്ന് ക്യാമറമാൻ പെല്ലാണ് വിളിക്കുന്നുണ്ട്, അതെല്ലാം കാണുന്നില്ല. നമുക്ക് പോവാ വരുമ്പോ മൂന്നാലാളായിട്ട് വന്നിട്ട് ഇപ്പൊ വരുമ്പം ലൈനിൽ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്. കം ഓൺ ബാ, പോ, ലൈൻ 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 വരുന്നു. ലൈൻ എന്താ വരാത്തെ? ലൈൻ എടുക്ക, ആ ലൈൻ എടുക്ക്. ആ ലൈൻ അട സ്റ്റക്ക. ഗൈസ്, നമ്മളിതാ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ആയിട്ടുണ്ട്. നമ്മൾ സ്വന്തം നാടായ മുഴപ്പിലങ്ങാട് ബീച്ചിൽ കണ്ടത് ഇതാ കളിക്കാനുള്ള യോയോ പ്രാന്തളകീറ്റാണ്. അപ്പൊ നമുക്ക് കളിക്കാൻ പോവാല്ലോ. രാത്രിയായി, ഇരുടായി. ക്യാമറമാൻ മുന്നോനോടൊപ്പം ആരുമില്ല. നമ്മള് വീട്ടിലെത്തി, നമ്മള് എന്തെല്ലാം കളിച്ചെന്ന് പറഞ്ഞിടക്ക്, കടലിൽ നിന്ന് കളിച്ചെന്ന് പറഞ്ഞിടക്ക്. ഉറക്ക, നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഉറക്കായിരുന്നു, നല്ല ഉറക്കായിരുന്നു. ഇപ്പം വന്നേരം കടത്തിയാൽ അപ്പാണ് എണീച്ചു വന്ന്, അതിൻ്റെ ക്ഷീണമാണ്, അതിൻ്റെ ശീലക്കേടാണ് ഈ കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുൾ കറങ്ങി, മീൻസ് ബീച്ചിലൊക്കെ കറങ്ങി, പിന്നെ പെട്രോൾ എടുക്കാനിരിക്കാൻ പോയി, പിന്നെ ഫുൾ ബ്ലോക്ക് എന്നെല്ലാം വെച്ചായില്ലേ, ഒരൊന്നര ബ്ലോക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇനി നമ്മൾ എന്തെങ്കിലും പോയി തിന്ന് കിടന്ന് പറഞ്ഞട്ടെ. അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഇവിടെ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോകും, ചോദിക്കുന്ന ആൾക്കാർക്ക് മാത്രം എല്ലാ ഉത്തരമാണതെന്ന്. അപ്പൊ നമ്മൾ എല്ലാവരും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാ. അപ്പൊ ഓക്കെ, ബൈ ബൈ. മൂത്രം ഒഴിച്ചൂടി.